ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കോവയ്ക്കയും വഴുതനങ്ങയും വെച്ചിട്ടുള്ള ഒരു തോരനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കോവയ്ക്കയും വഴുതനങ്ങയും നന്നായിട്ട് കഴുകി ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ ഒരു സവാളയും ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാം ഏകദേശം ഒരേ സൈസിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതുണ്ടാക്കാൻ തുടങ്ങാം. ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ ഇന്ന് ഇതുണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കടുക് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിനി പച്ചമുളകോ വറ്റമുളകോ ചേർത്ത് കൊടുക്കണമെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ഞാൻ ഈ ഒരു തോരനിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എരിവിനായിട്ട് വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കയും വഴുതനങ്ങയും സവാളയും ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഇത് ഏകദേശം ഒരു 15 മിനിറ്റായി. കോവയ്ക്കയും വഴുതനങ്ങയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഏകദേശം 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു തോരൻ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.